ഏകാംഗ നാടക മത്സരം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഏകാംഗ ഭീകര പ്രവർത്തനവും ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാർട്ടിൻ മാത്രം പ്രതിയായുള്ള കുറ്റപത്രം കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒറ്റ പ്രതിയേ ഉള്ളൂ, അത് മാർട്ടിൻ മാത്രമാണ്. മാർട്ടിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴും ആ ഉത്തരവാദിത്തം മാർട്ടിനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെന്നും മാർട്ടിൻ്റെ ജാതിയെയോ ബാക്കിയുള്ള എന്തെങ്കിലും സംഗതികളെയോ ഒന്നും അതിൽ പരാമർശിക്കപ്പെടുന്നുമില്ല, ആരും ചർച്ച ചെയ്യുന്നുമില്ല. അങ്ങനെ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായം എനിക്കുമില്ല. പക്ഷേ മാർട്ടിനൈസേഷൻ ഓഫ് ക്രൈം അഥവാ ക്രൈമുകളെ മാർട്ടിനൈസ് ചെയ്യപ്പെടുന്ന രീതി അതെല്ലാ കാര്യത്തിലും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മാർട്ടിനൈസേഷൻ ഓഫ് ക്രൈം ഞാൻ തന്നെ പറയുന്ന ഒരു ടെർമിനോളജിയാണ്. അതായത് കുറ്റകൃത്യങ്ങളെ മാർട്ടിനൈസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർട്ടിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ. ഏതെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധനോ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരപ്രവർത്തനം ചെയ്യുന്നവനോ കൊലപാതകം നടത്തുന്നവനോ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം അവനിലോ അല്ലെങ്കിൽ അവനോടൊപ്പം ചേരുന്ന കൂട്ടുപ്രതികളിലോ മാത്രം ഒതുങ്ങി നിൽക്കണം. അതിനപ്പുറത്ത് ചിലർ മാത്രം ചെയ്യുമ്പോൾ അതിലേക്ക് ജാതിയും മതവും വരികയും മറ്റു ചിലർ ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നല്ലതല്ല. ഈ ഭീകരാക്രമണത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ കേരളം നടത്തിയ ചർച്ച നമ്മൾ കേട്ടതാണ്. അതിനെ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെടുത്തി, ഫലസ്തീനുമായി ബന്ധപ്പെടുത്തി, ഇതിനു മുമ്പൊന്നും പലതും സംസാരിച്ചിട്ടില്ലാത്ത പല ആളുകളും ആ നിമിഷത്തിൻ്റെ മൂഡിൽ പലതുമൊക്കെ പറഞ്ഞു വെച്ചു, നിരീക്ഷണങ്ങൾ നടത്തി. ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായ അന്നത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ അതിലെ പങ്കാളിത്തത്തെക്കുറിച്ച് അങ്ങ് മുൻകൂട്ടി പ്രസ്താവിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് മാർട്ടിനെ പിടിച്ചത്. മാർട്ടിനാണ് പ്രതിയെന്നറിഞ്ഞതോടുകൂടി ഒരു സമൂഹം മുഴുവൻ നെടുവീർപ്പിട്ടു, ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. കാരണം മറ്റേതെങ്കിലും പേരായിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന പൊല്ലാപ്പിനെക്കുറിച്ചാണ് അവരോർത്തത്. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. അദ്ദേഹത്തിനെ ആരൊക്കെയോ ദുബൈയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്നും ആ ബന്ധപ്പെട്ടവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നുണ്ടെന്നുമൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സാമൂഹ്യ മാധ്യമ കച്ചവടക്കാരായ കാസാക്കൂസന്മാരടക്കമുള്ളവർ പോസ്റ്റിട്ട് ആഹ്ലാദിച്ചു. പക്ഷേ ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മാർട്ടിനിൽ മാത്രമാണ്. മാർട്ടിനിൽ തുടങ്ങി മാർട്ടിൻ തന്നെ ഇതൊക്കെ ശേഖരിച്ചു, മാർട്ടിൻ തന്നെ പ്രതിയായി, മാർട്ടിൻ തന്നെ കോടതിയിൽ ഏകാംഗ പ്രതിയായ കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടു. സാധാരണ കുറ്റകൃത്യങ്ങളിൽ ഇതിനു വേണ്ടി വാങ്ങിച്ച വയറുകാരനോ അല്ലെങ്കിൽ പടക്കക്കാരനോ പാത്രക്കാരനോ പാട്ടക്കാരനോ നോക്കി നിൽക്കുന്നവനോ ഒക്കെ പ്രതിയാവേണ്ടതാണ്. ഇതാരുമായില്ല എന്നതാണ് എൻ്റെ ഒരു സവിശേഷത. അങ്ങനെ നിർബന്ധിച്ച് ആരെയെങ്കിലും ആക്കണമെന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഈ മാർട്ടിനൈസേഷൻ ഓഫ് ക്രൈം എന്ന് പറയുന്ന ആ സംഗതി എല്ലാ കുറ്റകൃത്യങ്ങളിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കുറ്റകൃത്യം ചെയ്യുന്നവൻ മാത്രമായിരിക്കണം ഉത്തരവാദി. അവൻ്റെ ജാതിയെയോ മതത്തെയോ പിടിച്ച് അതിലുള്ളവരെ മുഴുവൻ ആക്ഷേപിച്ച് ആഘോഷിക്കുന്ന ധ്രുവീകരണത്തിന് വഴിതെളിക്കുന്ന അത്തരം സംഗതികൾക്ക് പകരം ഇപ്പോൾ മാർട്ടിനിൽ കേന്ദ്രീകരിച്ചതുപോലെ മാർട്ടിനിൽ തുടങ്ങി മാർട്ടിനിൽ അവസാനിക്കണം. ഇവിടെ മാത്രമല്ല, പ്രതി ഏത് പേരുകാരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും.